നമസ്കാരം കൂട്ടുകാരെ. നെയ്മീൻ മാങ്ങാക്കറി, ഐക്കൂറ, നെയ്മീൻ, വജ്രം, സുറുമൈ എന്നീ പേരിൽ അറിയപ്പെടുന്ന വളരെ രുചികരമായ ഒരു മീൻ. മത്സ്യങ്ങളിലെ രാജാവാണിത്. അതുകൊണ്ടാണ് ഇതിനെ കിങ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല, വൃത്തിയാക്കാനും ഏറ്റവും എളുപ്പമുള്ള മീനാണിത്. മീൻ കറി കഷണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം. മീൻ കറിക്കായി ചുവന്നുള്ളി, സവാളയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പച്ചമാങ്ങ, അതിനോടൊപ്പം ലേശം പുളിയും വേണം. ഒരു മൺചട്ടിയിൽ ഉലുവയിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ ചുമന്നുള്ളിയും സവാളയുള്ളിയും കീറിയ പച്ചമുളകും തക്കാളിയും കല്ലുപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൈവച്ച് നന്നായിട്ട് കശക്കി മീൻകറിയുടെ ചാറ് തിളപ്പിക്കാനായിട്ട് വെക്കണം. കറിയുടെ ചാറ് തിളയ്ക്കുന്നതിനോടൊപ്പം മീൻ്റെ തലയോ മുള്ളോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻകറിയിൽ ചേർക്കാനായി പുളിയുള്ളൊരു നല്ല നാടൻ പച്ചമാങ്ങ തൊലി ചെത്തി നീളത്തിൽ അരിഞ്ഞു വെക്കണം. മാങ്ങയിട്ട മീൻകറിക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാലിനായി ഒരു പാത്രത്തിൽ കോക്കനട്ട് മിൽക്ക് പൗഡറിൽ ലേശം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയുള്ള പാൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. മീൻകറിയുടെ ചാറ് ചെറിയ ചൂടിൽ നന്നായിട്ട് തിളച്ച് ഉള്ളിയും തക്കാളിയും അലിയുന്ന പരുവത്തിൽ കഴുകി വൃത്തിയാക്കിയ മീനും അരിഞ്ഞ പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കണം. അതിനു മുകളിൽ ലഭ്യത അനുസരിച്ച് കറിവേപ്പില വാരി വിതറണം. മീൻകറിയുടെ ചാറ് തിളച്ചു കുറുകി മീനും മാങ്ങയും വേവുന്ന പരുവത്തിൽ നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാലൊഴിച്ച് ചട്ടി ചുറ്റിച്ച് മീനുടയാതെ തീ കുറച്ച് വേവിക്കണം. മീൻകറിയിൽ മാങ്ങയുടെ പുളി പിടിച്ച് മീൻ കൃത്യമായി വെന്തു വരുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണ ചാലിച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കണം. തേങ്ങാപ്പാലിൽ മാങ്ങയിട്ട മീൻകറി ചോറിനും കപ്പയ്ക്കും മാത്രമല്ല അപ്പത്തിനും പൊറോട്ടയ്ക്കൊപ്പവും കെങ്കേമമാണ്. ദശയുള്ള മീനുകളെല്ലാം മാങ്ങയിട്ട് കറി വയ്ക്കാൻ വളരെ നല്ലതാണ്. പുളിയുള്ള നെയ്മീൻ കറി വെന്തുകുഴഞ്ഞ കപ്പയും ചോറിനോടൊപ്പവും കഴിക്കുന്നത് ഒരസാധ്യമായ രുചിയാണ്. ഇനി പച്ചമാങ്ങ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേ റെസിപ്പി മാങ്ങ ഒഴിവാക്കി പുളി കൂടുതൽ ചേർത്ത് ഇതേ രീതിയിൽ മീൻകറി തയ്യാറാക്കാം. മാങ്ങയിട്ട മീൻകറി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. കൂട്ടുകാർക്കും കുടുംബത്തിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.